ദിലീപിനെ ഹാജരാക്കിയപ്പോൾ അങ്കമാലി കോടതിയിൽ നാടകീയ രംഗങ്ങൾ. ഇന്നലെ ദിലീപിനെതിരെ മാത്രമാണ് കൂവലും മുദ്രാവാക്യവും ഉയർന്നതെങ്കിൽ ഇന്ന് അഭിഭാഷകൻ കെ രാംകുമാറിനെയും ദിലീപിന്റെ സഹോദരനെയും കോടതിക്ക് പുറത്ത് ജനക്കൂട്ടം കൂകി വിളിച്ചു. രാവിലെ 9:30 ദിലീപിനെ കൊണ്ടുപോകാനായി പ്രൊഡക്ഷൻ വാറന്റുമായി പോലീസ് സംഘം ആലുവ സബ് ജയിലിൽ എത്തിയത്. കനത്ത സുരക്ഷാ വലയത്തിൽ അങ്കമാലി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക്. റോഡിനിരുവശവും നിന്ന ജനക്കൂട്ടം ദിലീപിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. കോടതിക്ക് മുന്നിലെ റോഡിനിരുവശവും വലിയ പോലീസ് സന്നാഹം തയ്യാറായി നിന്നു. കോടതി പരിസരത്തേക്ക് ആരെയും കടത്തിവിടാതെ വന്നതോടെ എതിർവശത്തുള്ള കെട്ടിടത്തിൽ വൻ ജനക്കൂട്ടം നിലയുറപ്പിച്ചു. 10:45 ദിലീപുമായുള്ള വാഹനം കോടതി പരിസരത്തേക്ക്. ജനക്കൂട്ടത്തിന്റെ കൂക്കിവിളികൾക്കിടയിലൂടെ 11-ാം പ്രതി കോടതി മുറിയിലേക്ക്. പിന്നാലെ എത്തിയ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാറിനെയും ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും ജനം വെറുതെ വിട്ടില്ല. പ്രതിയെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടെന്നറിഞ്ഞ് പുറത്ത് ആരവം. ജാമ്യാപേക്ഷയിൽ തീർപ്പ് വരും മുമ്പ് അന്വേഷണ സംഘം 11:30 പ്രതിയുമായി പുറത്തേക്ക്. തനിക്കെതിരായ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് കേട്ട് ജനക്കൂട്ടം നിൽക്കുന്ന മതിലിന് മുകളിലേക്ക് കണ്ണുപായച്ച ശേഷം ശാന്തനായി ദിലീപ് പോലീസ് വാഹനത്തിനടുത്തേക്ക്. എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ വാഹനത്തിൽ കയറി. ആലുവ പോലീസ് ക്ലബിലേക്കുള്ള വഴിയിലും ദിലീപിനെതിരെ പ്രതിഷേധം. പ്രതി ഇനി 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. കൊച്ചിയിൽ നിന്ന് വി.കെ. സോന, ഏഷ്യാനെറ്റ് ന്യൂസ്.